മരുന്ന് കുടിച്ചാൽ ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ജിനു ആൻഡ് ഷാക്കിർ അപ്പോൾ നമ്മളിന്ന് പ്രത്യേകമായിട്ടൊരു ഡോക്ടറൊക്കെ കാണിക്കാനുണ്ട് ഒന്നല്ല രണ്ട് മൂന്ന് ഡോക്ടറെ കാണിക്കാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പോവാണ് കേട്ടോ ചെറിയ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നേരത്തെ കാലത്തെ പോവാണ് അപ്പം ഉമ്മ വേറെ ഒരു സ്ഥലത്തേക്ക് പോവാനുണ്ട് ഉമ്മക്ക് അപ്പോൾ പിന്നെ ഷിമൂന ആൻറ്റീൻ്റെ വീട്ടിലും പിന്നെ ഇസുവിനെ എൻ്റെ വീട്ടിലും കൂടി കൊടുത്തിട്ട് നമുക്ക് പോകണം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇസുക്കുട്ടനെ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവനെ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഈ ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ എൻ്റെ വീട്ടിലല്ലെങ്കിൽ എവിടെ വെച്ചിട്ട് പോവാറാണുള്ളത് അപ്പോൾ അവന് നമ്മൾ ഇല്ല എന്ന് വിചാരിച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ എല്ലാവരുടെ കൂടെ ഇങ്ങനെ കളിക്കാൻ ആളെ കിട്ടിയാൽ മതി പക്ഷേ നമ്മൾ പിന്നെ ഇങ്ങോട്ട് കണ്ട് കഴിയുമ്പോൾ പിന്നെ നമ്മളെ വേണം അങ്ങനത്തെയൊക്കെ ആ ഒരു മൈൻഡാണ് കേട്ടോ അല്ലാതെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല നല്ല കുട്ടിയായിട്ട് ഇരിക്കുക അപ്പം ഇത് ഇവിടെ തന്നെ എത്തിയപ്പോഴേക്കും അവന് മമ്മമ്മ എന്നാകും അപ്പ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പം വീട് കണ്ടാൽ തന്നെ അവനിപ്പോൾ മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അവന് കളിക്കാൻ വേണ്ടിയിട്ട് അവന് സ്ഥിരമായിട്ട് കളിക്കുന്ന രണ്ട് ടോയ്സ് എടുത്തിട്ടുണ്ട് പിന്നെ അവന് മരുന്ന് കൊടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ എടുത്തിട്ട് അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് പിന്നെ അവനെയൊക്കെ ഒന്ന് നമ്മളൊന്ന് ഏൽപ്പിച്ചിപ്പോൾ പോവാണ്ട് അപ്പം ഞാൻ അവരുടെ അടുത്ത് പോയതിനു ശേഷം ഞാൻ കൈ കാണിച്ചിട്ട് അവൻ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല കേട്ടോ അപ്പം കുട്ടികളെ കിട്ടിയാൽ ഭയങ്കര ഇഷ്ടമാണ് കൂടെ കളിക്കാൻ അങ്ങനെ പിന്നെ ഏതായാലും ഞാൻ അവനെ ഏൽപ്പിച്ചിട്ട് വേഗം പോവാണ് അപ്പം കൂടുതൽ നേരം വൈകി കഴിഞ്ഞാൽ പിന്നെ ടെസ്റ്റിന് നേരം വൈകും പിന്നെ നമുക്ക് നമ്മുടെ ഷിമൂനെയും കൂടി ഒന്ന് തട്ടാനുണ്ട് ഇപ്പം നമ്മുടെ മൈഹോൾ സ്റ്റോറിൽ നമ്മുടെ കുട്ടി ആമസോണിൽ അവരുടെ പ്രൈം ഡേ സെയിൽസ് നടക്കുന്നുണ്ട് കൂടാതെ തന്നെ അവരുടെ മെഗാ ഫാഷൻ സൺഡേ സെയിലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിലൊക്കെ ഭയങ്കരമായിട്ട് ഓഫർ ഉണ്ട് അപ്പം ഞാൻ കുറച്ച് ഫാഷൻ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഗേൾസ് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നല്ല കാഷ്വൽ ആയിട്ട് ബൂട്ടൊക്കെ ധരിക്കുമല്ലോ അപ്പോൾ ഡൈസി ഐ ഹീൽ ആങ്കിൾ ഷൂ ഉണ്ടല്ലോ നമ്മുടെ ബൂട്ട് നല്ല അടിപൊളി ബൂട്ടുകൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് രണ്ടെണ്ണം നല്ല അടിപൊളിയാണ് അതുപോലെ തന്നെ നമ്മുടെ കുഷ്യൻസ് ഉണ്ടല്ലോ ഈ റെസ്റ്റ് കുഷ്യൻസ് നെക്കിൻ്റെ ഒക്കെ അവിടെ വെക്കുന്ന നമ്മൾ കാറിലൊക്കെ സഞ്ചരിക്കുമല്ലോ അത് ട്രാജക്ടറി സൂപ്പർ കംഫിൻ്റെ ബ്ലാക്ക് ആൻഡ് ഗ്രേ കോംബോ ആണ് വാങ്ങിച്ചിട്ടുള്ളത് രണ്ടെണ്ണം കോംബോ ഓഫറിൽ ലഭിച്ചിട്ടുള്ളതാണ് കൂടാതെ തന്നെ ഇയാല ഫാബ് എന്ന് പറഞ്ഞിട്ടുള്ള വുമൻ്റിൻ്റെ സിൽക്ക് സെമി സ്റ്റിച്ച് അനാർക്കലി സൽവാർ സ്യൂട്ട് ഇല്ലേ അതും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് നല്ല എന്താ പറയുക കാഷ്വൽ ആണ് കൂടാതെ തന്നെ നല്ല എക്സ്പെൻസ് വരുന്നുണ്ട് അതിന് നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ നമുക്ക് പാർട്ടീസിലൊക്കെ നന്നായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഈസി ബേബിക്ക് വേണ്ടിയിട്ട് പിക്കിപ്പോ കിറ്റി ഫേസ് റാറ്റിൽ കം സോഫ്റ്റ് ടോ ഉണ്ടല്ലോ നമ്മൾ സ്ക്യൂസ് ചെയ്താൽ നമ്മൾ ഹാൻഡിൽ കൊണ്ട് തന്നെ സ്ക്യൂസ് ചെയ്താൽ നല്ല സൗണ്ട് കേൾക്കും അതുപോലെ തന്നെ അതിൻ്റെ ഇത് കിളിക്കാക്കോട്ടെ ഒക്കെ ഇല്ലേ അതൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഞാനിപ്പോൾ ഇതാ വാങ്ങിച്ചിട്ടുള്ളത് ആമസോൺ ബ്രാൻഡിൻ്റെ ബ്രാൻഡായിട്ടുള്ള സിംബോൾസിൻ്റെ മെൻസിൻ്റെ റെഗുലർ പോളോ ടീ ഷർട്ട് ഉണ്ടല്ലോ അതാണ് രണ്ട് കളർ വാങ്ങിച്ചിട്ടുണ്ട് മഞ്ഞയും നീലയും കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കൂടാതെ തന്നെ ഞാൻ മൈഹോൾ സ്റ്റോറിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് പോയി വാങ്ങിച്ചേക്കണേ രണ്ടുപേരെയും ഇറക്കിട്ടെടുത്ത് ഇപ്പൊ മോനെ കൊണ്ടായാലും എന്താ പ്രശ്നം എന്ന് അറിയാം നമുക്ക് അവന്റെ ഫുഡും കാര്യങ്ങളും ഈ ഒരു ടെസ്റ്റ് പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഹോസ്പിറ്റൽ കേസാകുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ ഓരോ കാര്യങ്ങളും ഉണ്ടാവും അപ്പൊ അതിൻ്റെ ഇടയിൽ ചിലപ്പോ നമുക്ക് ഓരോ ടേക്ക് കെയർ ചെയ്യാൻ കഴിയില്ല എന്ന് വരും അപ്പൊ ഏതായാലും ഇവിടെ വീട്ടിലാക്കി പോകുന്നല്ലോ നല്ല അപ്പോ ഇനിയിപ്പൊ ഞാന് എന്തിനാ പോകുന്നതെന്ന് വെച്ചാല് സുൽക്ക പറയൂ എന്താന്ന് വെച്ചാല് ഫുഡൊക്കെ എന്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും തൊണ്ടയിൽ ഇങ്ങോട്ട് കിട്ടും അപ്പം
ഭയങ്കര എന്താ പറയാ, പിന്നെ അത് എത്ര വെള്ളം കുടിച്ചാലൊക്കെ ഭയങ്കര പെയിനോട് കൂടിയിട്ട് കുറേ വെള്ളം കുടിച്ചു കഴിയുമ്പോഴേ കൊണ്ട് ഇറങ്ങിയ പോലെ തോന്നുള്ളൂ. അപ്പൊ അത് ഞാൻ ആദ്യം കാണിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞത് അന്നനാളെ എപ്പോഴും ഓപ്പൺ ആയി നിൽക്കുന്നോണ്ടാണ്, അപ്പം അതിന്റെ അതുകൊണ്ട് ഒരു അസിഡിറ്റി പോലെ ഒരു ഇത് ഇവിടെ മുഴ പോലെ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ പോയി, നമ്മള് രണ്ട് മൂന്ന് പ്രാവശ്യം കാണിച്ചില്ല, അപ്പം രണ്ടു മൂന്ന് പ്രാവശ്യം കാണിച്ചപ്പം അതൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം എന്താന്ന് വെച്ചാല് ഇവിടുന്ന് ഒരു മുറുക്ക് വെള്ളമൊക്കെ കുടിച്ചപ്പോ അങ്ങനെ കുറച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്, ചെറിയൊരു കെട്ടൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ നെഞ്ഞിന്റെ അവിടെ എന്ത് കഴിച്ചാലും ഇനിയിപ്പോ വെള്ളം കുടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പം ഭക്ഷണം കഴിക്കുക അല്ല സോറി നമ്മൾ ഉന്നീരക്കുമല്ലോ, അങ്ങനെ ഇറക്കുമ്പോ വരെ എന്തോ ഒരു ഒരു ആമറോണ്ടൊക്കെ അടിക്കുന്ന പോലത്തെ ഒരു വേദന, എന്താന്ന് മനസ്സിലാവണില്ല. ആർക്കെങ്കിലും എന്താന്ന് മനസ്സിലാകണെങ്കിൽ ഭക്ഷണം പോലും നേർക്ക് ഒരു ചവച്ചിറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇപ്പൊ ഏതായാലും ഒന്നുകൂടി ഒന്ന് പോയി കാണിക്കാണ്. എന്താ ടെസ്റ്റ് എന്തെങ്കിലും പറയോ എന്താന്ന് അറിയില്ല, ഏതായാലും പോയി നോക്കട്ടെ. ഇപ്പൊ ഓരോന്നിന്റെ പുറകെ ഓരോരോ അസുഖമായിട്ട് ഇങ്ങനെ വരിക, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഏതെങ്കിലും ഒരു വേറൊരു ഡോക്ടറെ കാണിക്കണം, അങ്ങനെ കുറച്ച് ഡോക്ടർമാരെ കാണിക്കാനുണ്ടല്ലേ. അപ്പൊ ഏതായാലും നമ്മളിപ്പോ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇക്രക്കാണല്ലേ പോണേ, കോഴിക്കോട് ഇക്രയില് കാണിക്കാൻ ആദ്യം കാണിച്ചത് അവിടെയാണ്. അപ്പം അവിടുന്ന് ഇനി മാറില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലം നോക്കേണ്ടി വരും അല്ലേ. പിന്നെ ഒരു കുറെ ഇടവേളക്ക് ശേഷമാണ് ഇക്രയെ കാണിക്കേണ്ടി വന്നത്. നോക്കാം അങ്ങനല്ല, ഇക്രയിൽ ഒന്നാമത് തിരക്കായിട്ടാണ്, മെഡിക്കൽ കോളേജ് പോലെ ആയിരുന്നു അവിടെ, കാരണം നല്ല തിരക്കാണ് അവിടെ, കാരണം ക്യാഷും കാര്യങ്ങളൊക്കെ കുറവാണല്ലോ. അപ്പൊ തിരക്കുണ്ടാകുമ്പോ നമ്മളിപ്പോ ഇന്ന് എന്തെങ്കിലും അസുഖം പറഞ്ഞ് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു 14 ദിവസം കഴിഞ്ഞിട്ട് ആ ടെസ്റ്റിന് ഒരു പറയും, അന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങൾ എന്താ കാര്യങ്ങളും ഒന്നും അറിയാൻ കഴിയില്ല. പക്ഷെ മൈത്രയിൽ അങ്ങനത്തെ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ കുറച്ച് പൈസ ആവും, പക്ഷെ ഇന്ന് പോയിണ്ടെങ്കിൽ ഇന്ന് തന്നെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് എന്താ അസുഖം അറിഞ്ഞു പോരാ, അങ്ങനെ ഒരു ഗുണമുണ്ട്. ക്യാഷ് ഏതായാലും ഒന്നും ഇല്ലാക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ പോയിട്ട് ഡോക്ടർക്ക് അന്നത്തെ ഡോക്ടർക്കുള്ള ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. രണ്ട് ഡോക്ടറെ കാണിക്കാനുണ്ടല്ലോ. പിന്നെ നമുക്കിപ്പം എക്സ്റേ റൂമിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരെ എൻ്റെ സ്വർണ്ണങ്ങളൊക്കെ ഊരി വെക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എക്സ്റേ എടുക്കാൻ പോകുമ്പോൾ അതൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഊരിയിട്ട് നമ്മളാണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ രണ്ട് എക്സ്റേ എടുക്കാനുണ്ട് കേട്ടോ, ഓവേരിയം സോളോറിൻ്റെ പിന്നെ വേറൊരു എക്സ്റേയും കൂടി ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. പ്രാർത്ഥന കേട്ടോ പഠിച്ചവന്, നടക്കൂലല്ലേ. അങ്ങനെ പിന്നെ സ്വർണ്ണങ്ങളൊക്കെ ഇട്ടിട്ടോ. പിന്നെ ഇതാ നമ്മളിപ്പം അവിടുത്തെ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിട്ടുള്ളതാണ്. ഇപ്പം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടെസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും. നമ്മൾ രാവിലെ ഒരു 6:30 ആ ഒരു ടൈമിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഏതായാലും നല്ല പൊറാട്ടയും പിന്നെ മീൻകറിയും പിന്നെ ഗ്രീൻ പീസ് കറിയൊക്കെ ഓർഡർ ചെയ്ത് അപ്പം അതൊക്കെ ഇങ്ങനെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പം ഓരോരോ ഡോക്ടർമാരെ കാണിക്കാൻ വേണ്ടി പോകാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എൻ്റെ തൊണ്ടൻ്റെയൊക്കെ കാണിക്കുന്ന സർജനാണ് കാണിക്കുന്നത്. അപ്പം അയാൾക്ക് കുറേ തിരക്കുണ്ടായിരുന്നുട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് കഴിത്തി. അങ്ങനെ പിന്നെ ഇപ്പം ഇതാ ചെക്ക് ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കിപ്പം എൻ്റെ ഈ ബാക്ക് പെയിൻ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർത്തോപെഡിക്സിനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ കാണിക്കാൻ വേണ്ടി പോയി.
അങ്ങനെ അതെല്ലാം കൂടി കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് തള്ളി നിക്കാനാണ് കാണേണ്ടതിൽ എന്ത് പറയാൻ. എല്ലാവർക്കും ഒന്നും മനസ്സിലായി ഉണ്ടാവില്ല തൊണ്ടന്റെ പ്രശ്നം എന്താന്ന് പോലോട് പറഞ്ഞു. അപ്പൊ തൊണ്ടന്റെ ഇപ്പൊ അയാള് പറഞ്ഞത് ഇനിയിപ്പോ നമ്മള് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ഒന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്ത എങ്ങനെയാണെന്നുള്ളത്. എന്താ പഠിച്ചോന് എന്താ ടെസ്റ്റിന്റെ പേരെന്ത് സോളോ ടെസ്റ്റ് അതേ ചെയ്യേണ്ടീനി. പക്ഷെ ഞാൻ വിചാരിച്ചത് സാധാ പോലെ നമുക്ക് ആണ്ട് നിന്നെടുത്താൽ ആണ്ട് എക്സറേ എടുക്കല്ലോ അതുപോലാണെന്ന്. പക്ഷെ ഇത് അതല്ല, ഇത് നമ്മളൊരു ഇത് കുടിക്കണം. അത് കട്ടില്ലേ, ഒരു കുമ്മായി കലക്കിട്ട് നമ്മളിപ്പോ പുട്ടി പൗഡർ മാതിരി പുട്ടി പൗഡർ എങ്ങനെ ഉണ്ടാവും അത്രക്കും കട്ടില്ല തരാ. അതിങ്ങനെ ഓരോന്ന് ഫുൾ വായ നിറച്ചിട്ട് മധുരവും ഇല്ലാത്തൊരു വെള്ളം സാധാ പുട്ടി മാതിരി. എന്നിട്ട് അത് നമ്മള് വായയില് നിറച്ചു വെച്ചിട്ട് അതിങ്ങനെ ഒറ്റടിക്ക് ഇറക്കണം. കട്ടില്ല സാധനം. എനിക്ക് എത്ര ആയിട്ടും കഴിഞ്ഞില്ല, ഞാൻ എത്ര വട്ടം കുടിച്ചോ എന്റെ അമ്മോ, എത്ര വട്ടം കുടിക്കാ എങ്കിൽ ആ ഛർദിക്കാൻ വരിക അങ്ങോട്ടേക്ക്. കൊറേ ഛർദിച്ചല്ലോ, കൊറേ ഛർദിച്ചും ചെയ്തു. അതല്ല, അവിടുന്ന് ഞാൻ എങ്ങനെയൊക്കെ പിടിച്ചു നിന്ന സംഗതിയാ പറയണത്. ഓല് വീണ്ടും കുടിപ്പിക്കും, അപ്പൊ ഒറ്റടിയിൽ ഇറക്കാൻ പറയും. അവിടെ ഇറക്കുമ്പോത്തിന് പിന്നെ ഇവിടെ എനിക്ക് കെട്ടുക, പിന്നെ എനിക്ക് ഇറക്കാനില്ല. മൂന്നാല് പ്രാവശ്യമായിട്ട് ഇറക്കാൻ കഴിയണല്ലോ. അവസാനം ഒരു രക്ഷയില്ല. അതെ, ഒരു ഒരു മണിക്കൂറോളം ഞാൻ പോയിട്ട് കൊറേ ടൈം കഴിഞ്ഞല്ലോ അന്ന്. അപ്പൊ ഒരു മണിക്കൂറോളം അങ്ങനെ കളിച്ച് ഇട്ട് എന്തായിട്ടും കിട്ടണില്ല. അതിന്റെ ആ റിസൾട്ട് ഓൽക്ക് ആ എക്സ്റേ അതില് ലാസ്റ്റ് ഓല് പറഞ്ഞു പിന്നെ ചെലപ്പോ ഒന്നും കൂടി ചെയ്യേണ്ടി വരും പറഞ്ഞു. അതില് ജിനുവിന്റെ പകുതി ശ്വാസം പോയി. അതെ, എനിക്ക് ഞാൻ എങ്ങനെ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ ശ്വാസം കിട്ടിയത് കേട്ടോ. ആ പുറത്ത് വന്ന ഉടനെ തന്നെ സിംഗാനോട് വെള്ളം വാങ്ങിച്ച് ഛർദിച്ച് രണ്ടു മൂന്നാല് പ്രാവശ്യം ഛർദിച്ചിട്ട് അതിന്റെ ആ ഒരു കൊഴുപ്പുകൊണ്ട് ആ ഛർദിച്ച് വെള്ളം പാർന്നത് വരെ പോകുന്നു. എക്സറിനെ കുറിച്ച് ഇനി പറയണ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചിരുന്നാലും നമ്മള് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചാലും എന്താ സംഭവം തന്നെ. കൊറേ ആയി ഇങ്ങനെ പറയുന്നു ജിനു ഇവിടെ കഴുത്തിന്റെ അവിടെ എന്തോ ഒരു അടങ്ങേറിങ്ങനെ ഇറക്കുമ്പോ അപ്പൊ ഇങ്ങനെ പറയലുണ്ട്. ഇപ്പം കൊറേ ആയി ഇതിന്റെ വയറ്റിൽ ഇങ്ങനെ നടക്കുന്നു. ഓല വരുമ്പോ മരുന്ന് എഴുതി തരും, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറയും. അങ്ങനെ ലാസ്റ്റ് ആണ് ഇപ്പൊ ഇത് എക്സ്റേ എടുത്ത്. ആ മരുന്ന് പോണോ നല്ലത്. അതെ, അപ്പൊ ആ മരുന്ന് പോകുമ്പല്ലേ ഈ ഒരു ഭാഗത്ത് സ്റ്റെക്കാണ്. ഇവിടെ ഇങ്ങനെ ഒരു നൂല് പോലെ കണ്ടില്ലേ, അവിടെ നിന്ന് ഒരു നൂല് പോലെയാണ് പോണോ അല്ലേ. അതിൽ കാണുന്നുണ്ടല്ലോ ശരിക്കും, ഈ ഒരു ഭാഗം കണ്ടില്ലേ അവിടെ സ്റ്റെക്ക്. അവിടെ നിന്ന് ഒരു സ്റ്റെക്ക് ആയിട്ട് പോണോ അല്ലേ. ഇതാണ് പ്രശ്നം, അത്രേ ഇതിലേ പോണുള്ളൂ ഈ ഒരു ഭാഗത്തിലൂടെ. അപ്പൊ അതാണ് പ്രോബ്ലം. അപ്പൊ അതെന്തോ ലൈറ്റ് ബൾബോ ആദ്യമൊന്ന് മരുന്നൊക്കെ കഴിച്ചിട്ട് റെഡി ആക്കാം. അപ്പൊ എനിക്ക് ശ്വാസത്തിന് വരെ ഇത് വരുന്നത് ഒരാഴ്ച കൂടി മരുന്ന് തന്നെ അത് കഴിച്ചിട്ട് റെഡി ആയിട്ടില്ല. ഗ്യാസ്ട്രോന്റെ അല്ലേ ഭാഗം എന്തോ ഒരു സംഭവം ഉണ്ടാവും കാണിക്കാൻ പറഞ്ഞാണ്. എന്തോ ഒരു നീര് പോലെ എന്തോ രൂപപ്പെട്ടാണ്. അത് പേടിക്കേണ്ടതായിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഭയങ്കര അടങ്ങാറാണ് അല്ലേ. നമുക്ക് എന്താ പറയാ, ആ സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാല് ഇത് മാറാന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് വേറൊരു എക്സറേ എടുത്തിനു. അത് ഇങ്ങനെ ബാക്ക് പെയിൻ പിന്നെ സ്പൈനിന്റെ അവിടെ ഒക്കെ ഭയങ്കര പെയിൻ ആണ്. നടക്കുമ്പോഴൊക്കെ ഒരു ഇതാണ്. അപ്പം അതിന്റെ എക്സറേ എടുത്ത് കാണിച്ചു. അപ്പം ഡിസ്കിന്റെ ചെറിയൊരു പ്രോബ്ലം ആണ് പറഞ്ഞത്. ഇനി MRI എടുത്താലേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. പറഞ്ഞ MRI എടുക്കണേന്ന് എന്തോ മരുന്നൊക്കെ എഴുതി തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ആദ്യം തന്നെ MRI എടുത്തിട്ടാണ് നോക്കിയല്ലേ. കാരണം ഇതിന്റെ മരുന്ന് കുടിക്കുന്ന പക്ഷെ ഒരു അളവില് പോലും വ്യത്യാസം വന്നിട്ടില്ല. അപ്പൊ പിന്നെ എന്തായാലും MRI എടുത്തിട്ട് എന്താന്ന് അറിഞ്ഞിട്ട് പിന്നെ മരുന്ന് കുടിക്കണല്ലോ അല്ലേ. ഒരു ആദ്യം മരുന്ന് എഴുതിട്ട് പിന്നെ കുടിച്ചിട്ട് ആക്കല്ലെങ്കിൽ ചെയ്യാനാ പറയുന്നത്. അപ്പൊ അതിനെക്കാട്ടിയാൽ ആദ്യം ചെയ്യുന്ന ഫീഡിംഗ് ഒക്കെ ഉള്ള ഞാൻ ഈ തോന മരുന്നൊക്കെ എന്തായാലും പഠിച്ചോ കാക്കട്ടെ. ഇത്രയും പെട്ടെന്ന് അവനെ പോവല്ലേ കിട്ടാൻ വേണ്ടിട്ട് എല്ലാരും ദുആ ചെയ്യാം. എന്താ ചെയ്യാം, ടെൻഷൻ ആണ്. അതുകൊണ്ട് പോവാ. ഇസു ബേബി അവിടെ വെയിറ്റ് ചെയ്യണ്ടാവും. ഇസു ബേബി കരയണൊന്നുമില്ലല്ലോ, ഒന്നുമില്ല. നമ്മള് കണ്ടില്ല, അടിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷെ പിന്നാണ്ട് കാണുമ്പോ ചിലപ്പോ തെറ്റുണ്ടാവും. ഏതായാലും നമുക്ക് പോവാ.
ഒരു വിഷമം, ഒരു വിഷമം ഇപ്പോഴും എന്റെ പൂർത്തിയാവാതെ പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഇന്നെങ്കിലും അത് ഡെഫിനേറ്റ് ആയിട്ട് ഇതൊക്കെ കംപ്ലീറ്റ് ആവും വിചാരിച്ച, പക്ഷെ ഇന്നില്ല. ഇതാണ് ഇപ്പൊ ഒരു മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു ഹോസ്പിറ്റലിന്റെ അവസ്ഥ. എന്ത് ചെയ്യാനാ? ഇനിയിപ്പോ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഇനിയും വരണല്ലോ. വെറും ഹോസ്പിറ്റൽ കേസ് മാത്രമായിട്ടുണ്ട്. ഏതായാലും പഠിച്ചോണ്ട് ഓരോ പരീക്ഷണങ്ങൾ. ഇതിലിപ്പോ ഏതെങ്കിലും ഡോക്ടേഴ്സ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ജസ്റ്റ് ആ ഒരു തൊണ്ടന്റെ എക്സ്റേ കണ്ടല്ലോ, അവിടെ എന്താണ് പ്രശ്നമുള്ളത് നിങ്ങളൊരു ഒപ്പീനിയനും കൂടി പറയട്ടോ. നമ്മളിപ്പോ ഒരു ഡോക്ടറെ കൊറേ അങ്ങോട്ട് ഛർദിച്ച് പോയപ്പോഴാണ് എനിക്ക് എന്തോ ഒരു മറ്റേ എന്തോ കിട്ടിയ ഒരു ഫീലിംഗ്. ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട് എന്നൊക്കെ തന്നെ പറയാം, പക്ഷെ എന്നാലേ വൈകുന്നേരമായിട്ടും ഇല്ല. അപ്പം ഇവിടെ ചില ആളുകളൊക്കെ ഇപ്പം ഭക്ഷണം കഴിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മളേതായാലും വന്നിരുന്നു. അപ്പം ഒരു പഴമ രുചിയിൽ നമ്മുടെ സാധാ ഊണ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഒരു കഴിക്കുമ്പോഴേക്കൊന്നും കഴിക്കാനുള്ള ഒരു പൂതിയില്ലായിരുന്നു. അപ്പം ഏതായാലും ഒന്ന് സദ്യ കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ അവരുടെ കുറച്ച് കൂട്ടുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പോരുന്നതിൻ്റെ ഇടക്ക് ഒരു ഹോട്ടല് കണ്ടപ്പോൾ അവിടെ കയറിയതാണ് കേട്ടോ. അപ്പം ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഊണ് കഴിക്കുന്നത്. അപ്പോഴത്തേക്ക് കുറേയൊക്കെ കൂട്ടാനുകളുണ്ട് കേട്ടോ. അപ്പോൾ അവർ 2 സൈസ് കറി അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ നമ്മളതിലേക്കായിട്ട് ഒരു ചെറിയൊരു ചിക്കൻ്റെ പൊരിച്ച് ചിക്കൻ 65 ആക്കിയിട്ടുള്ള പോർഷൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിപ്പം ഇവിടുന്ന് കഴിച്ചൊരു ചോറിനെ പറ്റിയുള്ളൊരു അഭിപ്രായം എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഇവിടെ 130 ഒക്കെയാണ് നമ്മുടെ ചോറിനുള്ള പ്രൈസ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ക്വാളിറ്റി സംഭവം ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു 4 പീസ് ചിക്കൻ ൻ്റെ ചെറിയ പോർഷൻസ് വാങ്ങിയപ്പോൾ തന്നെ നല്ല വില ഉണ്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി, നമ്മൾ സദ്യയൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഇതൊക്കെ നമുക്ക് അതിൻ്റെ ആ ക്വാളിറ്റി നമുക്ക് കഴിച്ചാൽ തന്നെ അറിയും. അപ്പം കുഴപ്പമില്ല, ഏതായാലും അൽഹംദുലില്ലാ നമ്മുടെ നല്ല വിശപ്പുണ്ടായതുകൊണ്ട് എല്ലാം അകത്താക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇപ്പോൾ ഇതാ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഇപ്പം മോനെ എടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ അവിടെ ഇപ്പം വല്യപ്പയും പിന്നെ ഉപ്പയും ഉമ്മയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഉപ്പ ഇന്ന് പണിയൊക്കെ ലീവാക്കി അവൻ്റെ കൂടെ നിൽക്കാനാണ്. അപ്പം ഇടയ്ക്ക് അവനെ കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പതാ അതൊക്കെയാ ഇന്നെ മൈൻഡ് ചെയ്യാൻ എടുക്കണ്. അവന്റെ കുട്ടിയുടെ എന്താണ് ഇപ്പോഴാണ് ജബ്ബാന്ന് വിളിക്കണല്ലേ. ഞാൻ പാലിട്ടാതെ ഇടങ്ങാറായി നിൽക്കേണ്ടി വേറെ. ഇപ്പൊ പാലിട്ടപ്പോ അബ്ബ അബ്ബ പറഞ്ഞ വരില്ല. തുന്നോ ഇങ്ങോട്ട് പോര്, ഇങ്ങോട്ട് പോര്, ഇസോ ഇങ്ങോട്ട് പോര്, വീണു വാ. നമ്മളൊക്കെ ഇരിക്കണ മാതിരി ദബ്ബ ഇരിക്കണ മാതിരി ഇരുന്നോ കേട്ടോ. ഒന്നും പറ്റൂല, ഇറങ്ങണോ? ഇറങ്ങിക്കോ, ചാട്. അല്ല വീട് 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 ഒന്നും പറ്റില്ല, ഒന്നും പറ്റില്ല, ഒന്നും പറ്റില്ല. എന്നാ വല്യപ്പൻ എടുത്ത് പോയിക്കോ, പോയിക്കോ, ഇവിടെ പോയിക്കോ. ആ വല്യപ്പനടുത്ത് പോയിക്കോ എന്നാ.
ഞങ്ങള് അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടോ, അവരോട് എല്ലാവരോടും വിശേഷങ്ങളൊക്കെ തിരക്കി. ഞങ്ങളിപ്പോ ഇതാ ഇസുകുട്ടനെ ഇതാ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ചിലപ്പം ഇങ്ങോട്ടാണ്, ചിലപ്പോൾ അങ്ങോട്ടാണ്, അങ്ങനത്തെ കാണിച്ച് ഇനി മക്കളല്ലേ. അങ്ങനെ പിന്നെ ഏതായാലും നമ്മൾ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി, നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ നമുക്ക് വേറെ വീഡിയോസും വ്ലോഗ്സും ഒക്കെ ആയിട്ട് കാണാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അസ്സലാമു അലൈക്കും.